ഇടുക്കിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇയാൾ നിരീക്ഷണത്തിലാവുന്നതിന് മുമ്പ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ഉൾപ്പെടെ ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന ഏറെ ശ്രമകരമാണെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. നമുക്ക് അനിൽ വാസുദേവനോട് ചോദിക്കാം വിവരങ്ങളുമായി. അനിൽ ചേരുന്നുണ്ട്. അനിൽ, ഈ ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണ് ഈ ഒരു രോഗം വന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണോ? അങ്ങനെ തന്നെയാണ് രജനി. അതായത് ജില്ലാ ഭരണകൂടത്തെയും ആരോഗ്യവകുപ്പിനെയും ഏറ്റവും കുഴക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഇദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും വിദേശത്ത് പോയിട്ടില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളോ ഒന്നും തന്നെ വിദേശത്ത് പോയിട്ടുള്ളവരല്ല. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതിനാൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൽ ഇദ്ദേഹം പറയുന്ന വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പാലക്കാട് ഷോളയൂരിൽ പോയി, അവിടെ നിന്ന് പെരുമ്പാവൂർ ആലുവ, പിന്നീട് മറയൂരിൽ ഒരു സമരത്തിൽ പങ്കെടുത്തു, തുടർന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയി, നിയമസഭാ മന്ദിരത്തിൽ പോയി, അവിടെ പോയി പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ആയിട്ടുള്ള MLA മാരും ഇല്ലെങ്കിൽ വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകളുമായി ഇദ്ദേഹം നേരിട്ട് സമ്പർക്കം നടത്തി, അവർ പങ്കെടുത്ത അല്ലെങ്കിൽ അവർ വിളിച്ച ചില മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്ന് തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇക്കൂട്ടരെല്ലാവരും തന്നെ നിരീക്ഷണത്തിൽ പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും കൊടുക്കുന്നത്. ഇതിൽ മറ്റൊരു ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പോലും വളരെ ആശങ്കയോട് കാണുന്നു ഒരു കാര്യം, ഇദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. ഈ ഒരു സംഘടന അടുത്ത കാലത്ത് ഒരു സംസ്ഥാന ജാഥ നടത്തിയിരുന്നു. ആ സംസ്ഥാന ജാഥയുടെ മുൻപന്തിയിൽ തന്നെയാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ഇത് കേരളത്തിൻ്റെ വടക്ക് നിന്ന് ആരംഭിച്ച തിരുവനന്തപുരം വരെ പോയ ഒരു ജാഥയാണ്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് ഈ രോഗം സ്ഥിരീകരിച്ച സമയമാണെങ്കിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവർ നൽകുന്ന വിവരം. എന്നിരുന്നാലും ഇദ്ദേഹത്തെ ഇപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്, നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് ജില്ലയിൽ സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. റൂട്ട് മാപ്പ് ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിനോ ആരോഗ്യവകുപ്പിനോ തയ്യാറാക്കുന്ന കാര്യം.